ഭരണാധികാരികൾ എപ്പോഴും ദീർഘവീക്ഷണം ഉള്ളവരായിരിക്കണം. ഇത് ദീർഘവീക്ഷണം പോയിട്ട് എങ്ങനെ 80 ലേക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഇപ്പം ഓണക്കിറ്റ് വിതരണം കൊടുത്തു. ഞാൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയൊരു കാര്യമാണ്, ഓണക്കിറ്റ് കൊടുക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1000 രൂപയുടെ കിറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഗവൺമെന്റ്, നമ്മുടെ നാട്ടിൽ പൈസ ഇല്ല. ആ സമയത്തെ പ്രശ്നം എന്താ? കോവിഡ് സമയത്ത് നമ്മുടെ നാട്ടിൽ മണി ഒഴുകുന്നില്ല. മണി ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയാണ് സഞ്ചരിക്കുന്നത്? മണിയുടെ സർക്കുലേഷനിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ 1000 രൂപ നിങ്ങൾ ഒരുവന്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്താൽ, ഇന്ന് കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ട്, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, നേരിട്ട് നിങ്ങൾ കൊടുത്താൽ ഈ 1000 രൂപ കൊണ്ട് അവൻ ഇഷ്ടമുള്ള സാധനങ്ങൾ അവന്റെ പ്രദേശത്തുള്ള കടയിൽ പോയി വാങ്ങുവാണ്. അപ്പം ആ കടക്കാരന്റെ കയ്യിലേക്ക് ഈ 1000 ഓരോ 100, 150, 200 ഒക്കെ ചെല്ലും. ആ അവ പ്രദേശത്തുള്ള കടക്കാരന്റെ പൈസ വരുമ്പോൾ അവൻ അതും കൊണ്ട് പോയിട്ട് അടുത്തടത്തേക്ക് വാടിക്കും. ഇനി ഇവ കൊണ്ട് ചാരായ അടിച്ചെന്ന് വെച്ചോ, ഈ ചാരായ അടിക്കുന്ന പൈസ 100% നേരെ സർക്കാർ അല്ലെങ്കിൽ ടാക്സ് വരും. അപ്പൊ നമുക്ക് നഷ്ടമില്ല. അപ്പൊ ഇത് കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് ചെയ്തത് ഇത് കിറ്റാക്കി എത്തിക്കാൻ ശ്രമിച്ചു. സമയബന്ധിതമായി ഇത് എത്തിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താ? ഇത് പാവപ്പെട്ടവന് കിറ്റ് കൊടുക്കുക എന്നുള്ളതാണോ? അല്ല അല്ല, അവന്റെ ഉദ്ദേശം ഈ 1000 രൂപയിൽ ഇവൻ ഹോൾസെയിൽ റേറ്റിൽ ഇത് 600 രൂപയ്ക്ക് സാധനം മേടി, 400 അവിടെ മോട്ടിച്ചേ. ഈ സാധനം പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആൾക്കാരെ ഇരുത്തണം. ഇത്രയും മാൻ പവർ യൂസ് ചെയ്തുകൊണ്ട് ഇത് മൊത്തം കിടന്ന് പാക്ക് ചെയ്യണം, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഇത് ലോഡ് ചെയ്യണം. ഇത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആൾക്കാരെ കയറ്റണം, ഇത് ലോഡ് ചെയ്യാൻ കയറ്റി, ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത്, ഈ വണ്ടിക്കൂലി, ഈ ലോറിക്കൂലി, ഇതെല്ലാം കഴിഞ്ഞ് ഈ ഓണം കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് ആയാലും ഇത് കൊടുത്തു തീർക്കത്തതും ഇല്ല. അപ്പൊ ഇത് കൊടുത്തു തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഉദ്ദേശം വേറെയാണ്. അപ്പൊ നീ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നീ 1000 രൂപ ഒരു വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിന് 50,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം? എന്തിന് വലിയ വലിയ ജി എസ് ടിയും ഇൻകം ടാക്സിന്റെ സ്കെയിലും ഇല്ല? അപ്പൊ എന്തുവാ, 85 ലക്ഷം പേർക്ക് കൊടുത്താലേ ഇൻറ്റു 100 വെച്ച് കട്ടിയതാ 8.5 കോടി അടിച്ചു വരാൻ പറ്റും. എണ്ണം എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം മോട്ടിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇത് ഇതിനകത്തെല്ലാം പ്യുവർ തട്ടിപ്പും ജനത്തെ പറ്റിക്കലുണ്ട്. ഇത് മനസ്സിലാക്കാൻ ബോധമുണ്ടോ? കിറ്റും മേടിച്ച് നക്കിയിട്ട് പോയി വോട്ട് ചെയ്യുന്ന മണ്ടറാണ് ജനത, വെറും മണ്ടറാണ്. ഞാൻ എന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വായിച്ച ഞാൻ തന്നെ ആലോചിക്കുന്നത് ഞാൻ എപ്പോഴും എഴുതിയതാണ്. എനിക്ക് ഭയങ്കര നിരാശ തോന്നാറുണ്ടോ ഈ ജനതയെ കുറിച്ച് ആലോചിച്ചിട്ട്.